ജോകാസ്റ്റിലേക്ക് സ്വാഗതം. ഇപ്പോ അതായത് വൺ പ്ലസിന്റെ 70 ആണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെല്ലൈക്കൺ കൂടെ പുറത്തുക. ചിലരെ പോലെ വരുന്നില്ലേ, അതിന് സെറ്റിംഗ്സ് കയറി എന്തോ മാറ്റുന്ന പ്രോബ്ലം ഉണ്ട്. നല്ല രീതിയിൽ പാക്കിങ് ചെയ്യുന്നേക്കണം. അപ്പോ ഇതപ്പോ പകുതി കീറി, അതുകൊണ്ട് ബാക്കി കൂടെക്കണം. പിന്നെ എന്റെ മാനേജർ കാർഡ്, ഇതാണ് മാനേജർ കാർഡ്. എന്റെ വീട്ടിലായിരിക്കും ഫോൺ ഉണ്ടാക്കി. ഇനി അകത്ത് എന്തോ ഒക്കെ ഉണ്ടോ നോക്കാം. വൺ പ്ലസിന്റെ ഒരു കവർ വന്നിട്ടുണ്ട്, ഒരു പൗച്ച് ക്വാളിറ്റി. പിന്നെ നമ്മുടെ വലിയ അഡാപ്റ്റർ, പിന്നെ ഒരു കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു സിം എജക്ടർ വന്നിട്ടുണ്ട്. നമുക്ക് ഫോൺ നോക്കാം. പിന്നെ ബ്ലൂ ആണ് ഇട്ടത്. പിന്നെ ഇപ്പോൾ ബ്ലൂ ആണ്. ഇതാണ് നമ്മുടെ വൺ പ്ലസ് 70 എന്ന് പറയുന്ന ഫോണെന്നാണ്. ജസ്റ്റ് ഉണക്കി വെക്കാം. വൺ പ്ലസിന്റെ ഒരു ഡോഗ് വന്നിട്ടുണ്ട്, ആൻഡ്രോയിഡ് ബൈ. ഫ്രണ്ട്സ്, എന്റെ റിവ്യൂ ആയിട്ടാണ് വന്നത്. മെയിൻ കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ ഞാൻ പൗച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് തരണ ഈ പൗച്ച് എന്ന് പറയണത്. ഫ്രണ്ട്സ്, ഇതിന്റെ 8 GB റാമും 128 GB ആണ് ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. ഫ്രണ്ട്സ്, ഇതിന്റെ ബാക്ക് നോക്കുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 48 MB ആണ് മെയിൻ ക്യാമറ വരുന്നത്. ഫ്രണ്ടിലോട്ട് വരുമ്പോ ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ 60 MB ക്യാമറയാണ് വരുന്നത്, സെൽഫി ക്യാമറ. ഫ്രണ്ട്സ്, ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.55 ഇഞ്ച് ആണ്. വൺ പ്ലസ് എപ്പ തന്നിരിക്കുന്നത് 90Hz റിഫ്രഷ് ആയിട്ടാണ്, അതുകൊണ്ട് നല്ല സ്പീഡ് ആയിട്ട് ഇതിന്. ഫ്രണ്ട്സ്, ഇതിന്റെ പ്രൊസസ്സർ പറയുന്നത് A55+ പ്രൊസസ്സർ ആണ്, അതുകൊണ്ട് പബ്ജി കളിക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം 3800 mAh ബാറ്ററി ആണ് ഇതിനകത്ത് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് പറഞ്ഞാൽ 4K സപ്പോർട്ടാണ്. ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ 5V 2A ചാർജർ ആണ് ഇതിനകത്ത് വരുന്നത്. ഫ്രണ്ട്സ്, പബ്ജി കളിക്കുമ്പോൾ ബാറ്ററി തീർന്നു പോയാൽ ഒരു അരമണിക്കൂർ ഇതിനകത്ത് ഇട്ടാൽ 80% വരെ വേഗം കയറുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ചാർജ് കയറുന്നത്. ഇതിന് ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അത് പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ
ഹെഡ്സെറ്റ് ആക്കിയിട്ട് വരും. പിന്നെ പബ്ജി കളിക്കുന്നവരും. ഇതിന്റെ സ്പീക്കർ പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ്. നിങ്ങൾ ഈ ഫോൺ ഉപയോഗിച്ച് നോക്കിയാല് മനസ്സിലാവുന്നു നല്ല ക്വാളിറ്റിയിലാണ്, നല്ല സൗണ്ടില് നല്ല വോയിസുമാണ് വരുന്നത്. ഇതിന്റെ ക്യാമറ സെൻസർ വരുന്നത് സോണിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലായിരിക്കും കിട്ടുന്നത്. ഫ്രണ്ട്സ്, ഇതിന് ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ ഡിസ്പ്ലേയിലായിരുന്നു വരുന്നത്. വൺ പ്ലസ് സെവൻ പ്രോയിലൊക്കെ കണ്ടിട്ട് പോലെ തന്നെ നല്ല ഫാസ്റ്റുമാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 37,000 ആണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്. ഫ്രണ്ട്സ്, നല്ലൊരു ഫോണാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ ഇതിന്റെ വർക്കിംഗ് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇതാണ് ഒരു ക്വിക്ക് റിവ്യൂ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഇതേപോലത്തെ ഫുൾ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് കമന്റ് ചെയ്തേക്കും. അപ്പോ ഇതിനും നല്ല വീഡിയോസ് ആണ്. കളൈഡിങ് ഔട്ട്.